വെൽക്കം ബാക്ക് ടു രേഖാസ് ബൊട്ടാണിക്കൽ 11. കോക്ടെയിൽസിനെ കുറിച്ചാണ്. കോക്ടെയിൽസിൻ്റെ കുഞ്ഞുങ്ങളെ നമ്മൾ എങ്ങനെ കെയർ ചെയ്യണമെന്ന്. കോക്ടെയിൽസ് ഒക്കെ ഇട്ട് കഴിയുമ്പോൾ നമ്മൾ അവർക്ക് നല്ല പ്രോട്ടീൻ ഫുഡ് കൊടുക്കണം. അതുപോലെ കുഞ്ഞുങ്ങളുണ്ടാക്കാൻ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ശ്രദ്ധിക്കണം. ഇതിനകത്ത് 4 കുഞ്ഞുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെ ഇവരെല്ലാം കൂടെ ചവിട്ടിക്കൊന്നു. അത് ഒത്തിരി ലാസ്റ്റ് ഉണ്ടായ കുഞ്ഞ്. പിന്നെ എല്ലാ സൺഡേ ഞാൻ പ്രോട്ടീൻസ്, അതായത് പയർ വെള്ളത്തിലിടും ഫ്രൈഡേ, എന്നിട്ട് സാറ്റർഡേ മുളപ്പിച്ച് കെട്ടി വെക്കും. സൺഡേ രാവിലെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ദിവസവും നമ്മൾ വെള്ളം മാറണം. സോ ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ ആമസോണിൽ ബുക്ക് ചെയ്ത്, ഇതാകുമ്പോൾ നമുക്ക് പുറത്തുനിന്ന് അങ്ങ് വെക്കാം, എപ്പോഴും തുറക്കണ്ടല്ലോ. തേന അങ്ങ് ഫില്ല് ചെയ്തിട്ടേക്കും, എന്നിട്ട് വെള്ളം എന്നും രാവിലെ വെക്കും, സൺഡേ ഇത് വെക്കും. പിന്നെ സൺഡേ കുളിക്കാനൂടെ വെള്ളം കൊടുക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവർ മുട്ടയിടുമ്പോൾ നമ്മൾ കുളിക്കാൻ വെള്ളം കൊടുക്കണം. ഇവരുടെ ബോഡി ഭയങ്കരമായിട്ട് ചൂടാകും. ഇതാണ് തേന കൊടുക്കുന്നത്. പോളിഷ് തേന ഒരിക്കലും കൊടുക്കില്ല, നോൺ പോളിഷ് തേനയേ കൊടുക്കാവുള്ളൂ. സോ ഇത് കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ കുഞ്ഞുങ്ങളെ എടുത്ത് എന്ത് ചെയ്യുന്നു വെച്ചാൽ കൂടിൻ്റെ താഴത്തിനകത്ത് വെക്കും. ഇത് നിങ്ങൾ താഴെ പോകാൻ സാധ്യതയുണ്ട്, മൂലനിങ്ങനെ ഫുഡ് മേടിക്കാനായിട്ട് എത്തി വരുമ്പം. സോ അതുകൊണ്ട് ഞാൻ താഴെ ഭാഗത്തങ്ങ് വെക്കും. അപ്പോൾ അവർക്ക് അവർ ഹേട്ടാകത്തില്ലല്ലോ. സോ ഇതുപോലെ കുഞ്ഞുങ്ങൾ പുറത്ത് വന്നാലും മറ്റ് തള്ളമാരൊന്നും അവരെ ഡിസ്റ്റേബ് ചെയ്യത്തില്ല. എന്നാലും താഴെ വീണ് അതിനിടെ കാല് പോയി എന്തിനാ എന്നോർത്താണ്. പിന്നെ ഫുഡും വെള്ളവുമാണ് ഇവരുടെ മെയിൻ. പിന്നെ ഇലകളും കൊടുക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.